ഇന്നലെ ലക്ഷ്മി എവിടെയായിരുന്നു ഓർമ്മയുണ്ടോ? മിഥുനയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ച് എനിക്ക് തല പെരുക്കുന്ന പോലെ തോന്നിയിരുന്നു. പിന്നൊന്നും ഓർമ്മയില്ല. ഓക്കേ, അതിനു മുമ്പ് എവിടെയായിരുന്നു? പരുന്തുംപാറ ഹെൽത്ത് സെന്ററില്. പരുന്തുംപാറ എന്ന സ്ഥലത്തുള്ള ഒരു കാട്ടി കടന്ന് എന്നെ കുറെ സ്ത്രീകൾ ചേർന്നാ അവിടെ എത്തിച്ചത്. അതിനു മുമ്പോ? അതിനു മുമ്പ് രജിസ്റ്റർ ഓഫീസില്. മിഥുനയുമായിട്ട് എന്റെ രജിസ്റ്റർ മാരേജ് തീരുമാനിച്ചതാ. ഡോക്ടറുടെ കൂടെ നിന്ന രാഹുൽ ഇല്ലേ, അയാൾ എന്റെ അച്ഛനെ വിവരം അറിയിച്ചു. അച്ഛൻ വന്ന് ഞങ്ങളുടെ കല്യാണം മുടക്കി. സെയിം ഓൾഡ് സ്റ്റോറി. ഇന്നത്തെ കാലത്ത് എല്ലാ പ്രണയകഥകളുടെയും വില്ലന്മാരായിട്ട് വരുന്നത് പേരൻസാ. കാലം എത്ര മാറിയാലും മക്കള് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് നിങ്ങൾ സമ്മതിക്കില്ല. ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് ഡോക്ടറുടെ പ്രണയം പൊളിച്ചത് പേരൻസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്റെ ഫാദറിനോ പ്രണയം പൊളിക്കാൻ വന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. വാശിയായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ പ്രണയം പൊളിച്ചു. അതൊക്കെ പോട്ടെ, ലക്ഷ്മിക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? മിഥുനെന്നെ അംഗീകരിക്കാത്തതിലേ എനിക്ക് ദേഷ്യമുള്ളൂ. ദൈവം ഞങ്ങളെ മുറപ്പെണ്ണും മുറച്ചെടുക്കനായി ജനിപ്പിച്ചത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാ. അങ്ങനെയുള്ള മോഹങ്ങള് ഞങ്ങൾക്ക് തന്നത് വീട്ടുകാരെ തന്നെയാ. എന്നിട്ടിപ്പോ അതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞാ എങ്ങനെ സമ്മതിക്കും? അപ്പൊ നമുക്ക് ലക്ഷ്മിയുടെയും മിഥുന്റെയും പ്രണയകാലത്തിലൂടെ അല്പം സഞ്ചരിക്കാം, എന്ത് പറയുന്നു? ഓ, ഞാൻ റെഡിയാ ഡോക്ടർ. വേണ്ട അനുജ, നീ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. സൂര്യ, പപ്പി എന്നെ വിളിച്ചപ്പോഴാ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. നമ്മുടെ ലക്ഷ്മിക്ക് എന്താണ് പറ്റിയത്? നമ്മുടെ ലക്ഷ്മിയോ? എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്റെ രാഹുലിന്റെ ഭാര്യ എനിക്ക് കൂടെ പറപ്പല്ലേ. അവളെ കാണാതായപ്പോ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവൂ. ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടിയെന്നറിഞ്ഞപ്പോ സമാധാനമായി. പക്ഷെ പപ്പി ആന്റി പറഞ്ഞത് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയടാ. എന്താടാ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ വരുന്നത്? ഈ അഭിനയമൊക്കെ അമ്മയുടെ മുമ്പിൽ മാത്രം മതി, എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ശരിക്കറിയാവുന്നവനാ ഞാൻ. എന്നെ വയലന്റ് ആക്കാതെ ഇവിടുന്ന് പോ, അതാ നിങ്ങൾക്ക് നല്ലത്. ലക്ഷ്മിക്ക് എന്താ പറ്റിയെന്നറിയാതെ എനിക്ക് അങ്ങനെ പോവാൻ പറ്റൂടാ സുധിയ. പോയേ പറ്റൂ, അവളെ നിങ്ങൾ കാണണ്ട, എന്റെ ഉറച്ച തീരുമാനം. എന്താ സൂര്യ, ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഇവിടെ പലരും വരും പോവും, അവരെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റൂ? അതല്ല മിഥുൻ, ലക്ഷ്മിയുടെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാ ഈ വരവ്. ജൂലിയെ പറഞ്ഞു വിട്ടതാവും ഇയാളെ. ആണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ജൂലി എന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു, ഞാനായിട്ടൊന്നും മറച്ചു വെച്ചില്ല. അവരുടെ മനസ്സിൽ കാപട്ടി ഉണ്ടെന്ന് കരുതി നമ്മളും അങ്ങനെ പെരുമാറണം. ഞാൻ കാപട്ടി ഉള്ളവനാ, നന്മയും തിന്മയൊക്കെ ഉള്ള ഒരു പച്ച മനുഷ്യൻ. ഒരുപക്ഷെ തിന്മ തന്നെയായിരിക്കും കൂടുതൽ. എങ്കിലും ലക്ഷ്മിയുടെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ മാത്രം ക്രൂരനല്ല ഞാൻ. രാഹുലിന്റെ മരണത്തോടെ തകർന്നു പോയ നമ്മുടെ കുടുംബത്തെ കരകയറ്റിയവളാ ലക്ഷ്മി. നമ്മുടെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ചവളാ. അതൊക്കെ മറന്ന് അമ്മയെ പോലും അന്യ ഈ കണ്ടു എന്ന് കേട്ടപ്പോ സഹിച്ചില്ല. അതാടാ ഞാൻ ഓടി വന്നത്, അല്ലാതെ ജൂലിയെ പറഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നത് ചെയ്യാൻ ഇതുവരെ ശീലിച്ചിട്ടുമില്ല. പോട്ടെ മുരളിയേട്ടാ, ഡോക്ടർ ലക്ഷ്മിനെ പരിശോധിച്ചതേ ഉള്ളൂ, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഏറ്റവും നല്ല ഡോക്ടറിന്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചിലരൊക്കെ വടക്കൻ എന്ന് വിളിക്കുകയാണെങ്കിലും ഡോക്ടർ വടക്കൻ ഒരു മിടുക്കനാ. ആരാ, ആരാ എന്നെ വടക്കൻ വിളിച്ചത്? ഇദ്ദേഹമാണ് ഡോക്ടർ, എന്റെ ബ്രദറാ മുരളി. ഓ ഓക്കെ ഓക്കെ, ബ്രദറാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച എന്റെ സ്റ്റുഡൻസ് ആണെന്ന്. അവരങ്ങനെ വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. ഡോക്ടർ, ലക്ഷ്മിന്റെ പരിശോധനകൾ കഴിഞ്ഞു? കഴിഞ്ഞു, വരൂ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. Thank you.
ഇരിക്കൂ. നിങ്ങൾ കരുതിയതുപോലെ ഇതൊരു റിട്രോഗ്രേഡ് അംനീഷ തന്നെയാണ്. ജീവിതത്തിൽ തൊട്ടു മുമ്പുണ്ടായ കാര്യങ്ങൾ ലക്ഷ്മി മറന്നുപോയിരിക്കുന്നു. 5 വർഷം മുമ്പ് നടന്നതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർമ്മയിൽ നിൽക്കുകയും ആ കാലഘട്ടത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും ഞങ്ങളുടെ കുട്ടിക്കൊരു മോചനം കിട്ടില്ലേ ഡോക്ടർ? മോചനം കിട്ടാൻ ഇതെന്താ, ജീവപര്യന്തം തടവ് ശിക്ഷയോ? നിരന്തരം അപ്ഡേഷന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പോലെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന സാധനം. ഓരോ മനുഷ്യനും ആർജിച്ച അറിവുകളും തേച്ചുമെനിക്കിയെടുത്ത കഴിവുകളും ബ്രെയിനിന്റെ അറകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. സമയം വരുമ്പോൾ ആ ഓരോന്നിടത്തും ഉപയോഗിക്കുന്നു. ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സ് വൈറ്റ് പേപ്പർ പോലെ ശൂന്യമായി. അവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ അറിവുകളും കഴിവുകളും സ്റ്റോർ ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. നമ്മുടെയൊക്കെ മനസ്സിന്റെ പേപ്പർ എപ്പോഴും നിറഞ്ഞിരിക്കുക. പക്ഷേ ലക്ഷ്മിയുടെ മനസ്സ് ഇപ്പോ ദാ ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഒരു ഭാഗത്ത് ശൂന്യത, അഞ്ചു വർഷക്കാലത്തെ ഓർമ്മകൾ അവളിലില്ല. ആ ഓർമ്മകൾ തിരിച്ചു കിട്ടില്ലേ? ആ കിട്ടാം, കിട്ടാതിരിക്കാം. ബട്ട് നൗ ഇറ്റ്സ് ബ്ലാങ്ക് ലൈക്ക് എ വൈറ്റ് പേപ്പർ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള മെഡിസിൻസ് വെറുതെ പരീക്ഷിക്കാതെന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു പ്രയോജനം കിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്നും ഇരിക്കാം. ഓർമ്മ തനിയെ വീണ്ടും കിട്ടില്ലെന്നിരിക്കട്ടെ, ലക്ഷ്മിയെ പഴയ ലക്ഷ്മിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? നല്ല ചോദ്യം. അപ്പൊ നമ്മൾ ഈ ശൂന്യമായ ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. 5 വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങൾ അല്പാൽപമായി ഓർത്തെടുക്കാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഈ 5 വർഷങ്ങൾ കവർ ചെയ്തെടുക്കണം. പക്ഷേ അമ്മ ഇന്നലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവള് ബോധം കെട്ട് വീണത്. പഴയത് ഓർമ്മിപ്പിക്കാൻ തുടങ്ങിയ വീണ്ടും ആവർത്തിക്കില്ലേ? ആവർത്തിക്കും. ദിവസങ്ങളോളം നിരാഹാര സത്യാഗ്രഹം കിടന്ന ഒരാൾക്ക് അത്രയും ദിവസത്തെ ഫുഡ് ഒരുമിച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? അയാള് ഛർദിച്ചൊരു വഴിയാവും. അതുപോലെയാണ് മനസ്സ്. 5 വർഷം നടന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്ത് ബ്രെയിനുണ്ടാവില്ല. ആ ഇമോഷണൽ ഫ്ലോയിൽ ബോധം കെട്ട് വീഴാം. അതൊരു പക്ഷേ ഭ്രാന്തിന്റെ വക്കിലേക്ക് പോലും പോയേക്കാം. അഞ്ചു വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയാതെ അവൾ പരിചയിച്ച സ്ഥലങ്ങളിലൂടെ അവളെ നടത്തി അവൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന അവസരത്തിൽ ആ ശ്രമം നിർത്തി മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കണം. അവരെ ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ. അപ്പോ ഈ 5 വർഷത്തിനകം പരിചയപ്പെട്ടവരെന്നും അവൾക്ക് ഓർമ്മ കാണില്ലല്ലേ ഡോക്ടർ? ഇല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലക്ഷ്മിയുടെ ഈ രോഗാവസ്ഥയുമായി പരിചയമില്ലാത്തവർ അവളെ ശല്യപ്പെടുത്തുന്ന ഒഴിവാക്കണം. അങ്ങനെ ആരും ഫോണിൽ പോലും വിളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഈ ശൂന്യമായ ഭാഗത്ത് ഒരു കാരണവശാലും ഇനി തെറ്റായ വിവരങ്ങൾ ഫീഡ് ചെയ്യരുത്. ചെയ്താൽ അതാണ് യാഥാർത്ഥ്യമെന്ന് ബ്രെയിനിൽ പതിഞ്ഞുപോകും. പിന്നത് മാറ്റാൻ ബുദ്ധിമുട്ടാവും. കിട്ടിയ വിവരങ്ങളിൽ ഏറ്റവും വിലപിടിച്ച ഇൻഫർമേഷൻ ഇതാണ്: ഈ അസുഖം ഒരു മായാ മോതിരമാണ്, ശത്രുക്കളെ മിത്രങ്ങളാക്കാനും
ബന്ധുക്കളെ ശത്രുക്കളാക്കാനുള്ള ഒരു മായ മോതിരം. ലക്ഷ്മിക്കിപ്പോ സ്വന്തം വീട് അന്യോ? അവളെ ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും? അതൊക്കെ ആ കുട്ടിയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. കുറച്ചു കാലത്തേക്ക് നിങ്ങളൊക്കെ അവൾ ചലിപ്പിക്കുന്ന പാവകളായി ജീവിച്ചേ പറ്റൂ. ഷുവർ ഡോക്ടർ. എന്തു ഷുവർ? നിങ്ങളെ കണ്ട അവള് വല്ലതെടുത്ത് വെച്ച് തലക്കടിച്ചു തരും. പിന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരിക്കുന്ന ബുദ്ധി. ഓക്കെ ഡോക്ടർ, ഞങ്ങൾക്കവിടെ കൊണ്ടുപോകലോ അല്ലേ? തൽക്കാലം കൊണ്ടുപോവാം. ബോധക്കേട് ആവർത്തിച്ചാൽ കൊണ്ടുവരണം. യു ക്യാൻ കോണ്ടാക്ട് മീ അറ്റ് എനി ടൈം. ശരി ഡോക്ടർ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. എനിക്ക് ലക്ഷ്മിയെ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നെ അവൾക്ക് പരിചയം കാണില്ലല്ലോ. ആ വടക്കൻ ഡോക്ടറുടെ ജൂനിയർ ആണെന്ന് പറഞ്ഞാൽ മതി. തൽക്കാലം അത് വേണ്ട. മുരളിയുടെ സ്ഥലം ഇവിടെ നോക്ക്. ഡിസ്ചാർജ് എഴുതിയില്ലോ. നമ്മൾ എവിടെ പോകും? നമുക്ക് മിഥുനന്റെ വീട്ടിൽ പോവാം. പറ്റുമെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മുടെ മുടങ്ങിപ്പോയ കല്യാണം നടത്തിയിട്ട് പോവാം. കല്യാണം കഴിഞ്ഞ പിന്നെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാകില്ലല്ലോ. അത് പിന്നെ കല്യാണം പെട്ടെന്ന് നടത്താൻ പറ്റില്ലല്ലോ. അതെന്താ? അമ്മാവൻ വളരെ സ്ട്രോങ് ആയി എതിർത്തുകൊണ്ട് അമ്മയിപ്പോ എതിരാണ്. അമ്മാവിന്റെ അനുവാദം വാങ്ങിയിട്ട് കല്യാണം നടത്താൻ മതിയെന്നാ അമ്മ പറയുന്നത്. അച്ഛൻ സമ്മതിക്കില്ല മിഥുനേട്ടാ. അമ്മ സംസാരിക്കാന്നാ പറയുന്നത്. എന്തോ അമ്മ എത്ര തവണ അച്ഛനോട് സംസാരിച്ചതാ, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇതങ്ങനെയല്ല ലച്ചു. കുടുംബയോഗത്തിൽ പ്രശ്നം അവതരിപ്പിച്ച് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്ന അമ്മയുടെ അഭിപ്രായം. നമ്മൾ മുതിർന്നവരെ ധിക്കരിച്ച് രജിസ്റ്റർ മാരേജ് കഴിച്ചാൽ അതിന്റെ പഴി ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരും. ലച്ചു, നീ തൽക്കാലം നിന്റെ വീട്ടിലേക്ക് പോ. എങ്ങനെയെങ്കിലും കുറച്ച് നാളും കൂടെ അവിടെ പിടിച്ചു നിൽക്കി. അച്ഛൻ പ്രശ്നം ഉണ്ടാക്കും ഇതിനേട്ടാ. അതൊക്കെ നമുക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാം. ഞാനില്ലേ നിന്റെ കൂടെ. ഉണ്ടാവും. നിന്നെ ഞാൻ കളരിക്ക് കൊണ്ടുപോയാക്കാം. നിന്നെ വേദനിപ്പിക്കരുതെന്ന് അമ്മാവന് വാണിംഗും കൊടുക്കാം. ശരി, എങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ ആഴ്ച കൂടി എന്റെ വീട്ടിൽ നിൽക്കാം. എങ്കിൽ ഞാൻ പോയി നമുക്ക് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് വരാം. ഞാൻ കേട്ടു കളരിക്കിലേക്ക് പോവാൻ ലക്ഷ്മിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അവിടെ ജോലി ഉള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും അല്ലേ? രാഹുലിന് ഓർമ്മയില്ലാത്ത ലക്ഷ്മി എങ്ങനെ നിങ്ങളെ ഓർക്കും? അത് മുതലെടുത്ത് ആവശ്യമില്ലാത്ത കഥകൾ അവളുടെ മനസ്സിൽ പതിപ്പിക്കാൻ ശ്രമിച്ചാൽ മുരളിയേട്ടാ, നിങ്ങൾ വിവരം അറിയും. ഇത് ജൂലിയോടും കൂടി പറഞ്ഞേക്ക്. സൂര്യ, കളരിക്കിലേക്ക് പോവാന്നാ അലച്ചു പറയുന്നത്. അവളുടെ അവസ്ഥയൊന്നും അമ്മാവൻ അറിയില്ല. ഞാനാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല്ല. സൂര്യൻ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ലച്ചുവിനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. താനെന്താ ആലോചിക്കുന്നേ? എങ്കിൽ കളരിക്കിലേക്ക് ഞാൻ ആദ്യം പോവാം. അങ്കിളിനോടും ആന്റിയോടും എല്ലാം പറഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞ് മിഥുൻ ലക്ഷ്മിയും കൊണ്ട് പോയാൽ മതി. എന്റെ കാറും മിഥുനെടുത്തോളൂ. ഗ്രേറ്റ് ഐഡിയ. കളരിക്കിലേക്ക് നമുക്ക് എന്റെ കാറിൽ പോവാം. വേണ്ട, തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് വരണ്ട. ഞാനൊരു ടാക്സി പിടിച്ചു വെക്കോളാം. അത് വേണ്ട സൂര്യ, ഞാൻ വരാം നിന്റെ കൂടെ. ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ നീ എന്നെ ഒന്ന് അനുവദിക്കും. സൂര്യ, ആ മുരളിയേട്ടൻ്റെ കൂടെ പോകുന്ന നല്ലത്. മുരളിയേട്ടൻ ഇവിടെ നിന്നാ ആരാ എന്താന്നൊക്കെ ലച്ചുവിന് സംശയം. അതാണ് അതാണ് കാര്യം. ഞാൻ കാരണെടുത്തുണ്ടാവും സൂര്യ, നീ അങ്ങോട്ട് വന്നാൽ മതി.
ഹലോ ജൂലിയ, എന്തായി മുരളിയേട്ട? നമ്മുടെ നല്ല സമയമാണെന്ന് പറഞ്ഞാ മതി. അതെന്താ അങ്ങനെ പറഞ്ഞത്? തെളിച്ചു പറ. പപ്പി ആന്റി പറഞ്ഞത് ശരിയാ. അവൾക്ക് ഈ അടുത്ത് നടന്നതൊന്നും ഓർമ്മയില്ല. 5 വർഷങ്ങൾ അവൾക്ക് ബ്ലാങ്ക. ഈ 5 വർഷത്തിനിടെ നടന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ല. ഡോക്ടർ അത് കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഡോക്ടർ പറഞ്ഞു, അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ നമ്മൾ തെറ്റായ വിവരങ്ങൾ വല്ലതും ലക്ഷ്മിയുടെ മനസ്സിൽ ഫീഡ് ചെയ്താൽ അത് അവളുടെ ബ്രെയിനിൽ പതിയൊന്നു. കേട്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് പലതും അവളുടെ തലച്ചോറിൽ കുത്തിവെക്കാലോ. അതാണ്. പിന്നെ ഇപ്പോഴത്തെ ലക്ഷ്മിയുടെ കണ്ണിൽ സൂര്യൻ ശത്രുവാണ്. അതുകൊണ്ട് അവനുമായിട്ടൊരു ഇടപെടൽ ലക്ഷ്മിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഗുണവും നമുക്കാണ്. അതും നന്നായി. സൂര്യനെ അവള് ശത്രുവായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനി അവന്റെ ഉപദേശമൊന്നും അവളിൽ ഏൽക്കില്ലല്ലോ. കറക്റ്റ്. ലക്ഷ്മി അവനെ അകറ്റി നിർത്തിയാൽ സൂര്യനെ ലക്ഷ്മിയുടെ രക്ഷകനാകാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ടും ഇത് നമുക്ക് അനുകൂലമായ ടൈമാണ്. ശരിയാ. അല്ല, അവളെ ഡിസ്ചാർജ് ചെയ്തോ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിറങ്ങും. ഇവിടെ നിറങ്ങിയാൽ ലക്ഷ്മിയെ കളരിക്കലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. ഐഡിയപരമായി ഞാനും അവർക്കൊപ്പം പോകുന്നുണ്ട്. കളരിക്കലിൽ കൂടി പോയി വന്നിട്ട് നമുക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. എന്നാ ഞാൻ വയ്ക്കട്ടെ? അയ്യോ, വെക്കല്ലേ മുരളിയേട്ടാ. ആക്ച്വലി ഞാൻ വിളിച്ചതേ സങ്കടകരമായ ഒരു കാര്യം പറയാന്. എന്തു പറ്റി? അത് വല്യച്ഛനും വൈശാഖേട്ടനും ഇവിടെ ഉണ്ട്. അവരെന്തിനാ അവിടെ വന്നിരിക്കുന്നേ? ഞാൻ ഫോൺ വല്യച്ഛന് കൊടുക്കാം. മുരളിയേട്ടൻ തന്നെ നേരിട്ട് വല്യച്ഛനോട് ചോദിക്കേ. സംസാരിക്ക. മുരളി, ആകപ്പെട്ടടാ മുരളി. ലക്ഷ്മിയുടെ നേരെ നടന്ന ആക്രമണം ഞാനും വൈശാഖും കൂടെയാണോ ചെയ്തതെന്നറിയാൻ പോലീസ് ഞങ്ങളെ വിളിപ്പിച്ചേക്കുക. അത് നിങ്ങൾ തന്നെയാണല്ലോ ചെയ്തത്. ബോംബെയിൽ നിന്നും ഏതോ ദാമോദർജിയെ വിളിച്ചു വരുത്തി ഒന്നുമല്ലേ നിങ്ങളെന്ന് പറഞ്ഞത്? അയ്യോ, അതൊക്കെ വെറുതെ പറഞ്ഞതാണ്. ലക്ഷ്മിക്ക് ആക്സിഡന്റ് ആയി നടന്നപ്പോ ഞങ്ങൾ ആ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയതാ. ഇപ്പൊ അത് പുലിവാലായി. എന്തായാലും അനുഭവിച്ചോ. അല്ലാതെ ഞാനത് പറയണേ. മുരളേ, നീ ഞങ്ങളെ കൈവിടരുത്. ഇപ്പൊ പോലീസിന്റെ കയ്യിൽ പെട്ട എവന്മാരെ എന്നെയും വൈശാഖനെ ഇടിച്ച് ചതച്ച് ഞങ്ങൾ ചെയ്യാത്ത കുറ്റം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നേ. അതുകൊണ്ട് കാര്യങ്ങളുടെ സത്യാവസ്ഥ തെളിയുന്നത് വരെ കുറച്ച് ദിവസം ഞാനും വൈശാഖും നിന്റെ ഈ വീട്ടിൽ തന്നെ കാണും. നീ പറ്റില്ല എന്നൊന്നും പറയരുത് കേട്ടോ. പറ്റില്ല പറ്റില്ല. അഭയാർത്ഥികളെ എന്റെ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല. മാത്രമല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോ തിരിഞ്ഞു നോക്കാത്തവരാ നിങ്ങൾ. അതുകൊണ്ട് അവിടെ നിന്ന് ചുറ്റി തിരിയാതെ പോവാൻ നോക്ക്. അതെ, ഞാൻ അവിടെ വരുമ്പോ രണ്ടിനെയും അവിടെ കണ്ടേക്കരുത്, കേട്ടല്ലോ. മുരളിയേട്ടൻ എന്താ പറഞ്ഞത്? നിങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാനല്ലേ എങ്കിൽ നിങ്ങൾ പോണം. അങ്ങനെ പറഞ്ഞ ഞങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? വീട്ടിലും ഗസ്റ്റ് ഹൗസിലും ഒന്നും പോകാൻ പറ്റുകയല്ലോ. അവിടെ ചെന്നാ പോലീസ് ഞങ്ങളെ അന്വേഷിച്ച് അവിടെ വരില്ലേ? അവിടെ നിന്നല്ല, വേറെ എവിടെയും പോകാൻ പറ്റുകയല്ല. ഇത്രയും സേഫായ സ്ഥലം വേറെ എവിടെയുണ്ട്? നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയേ പറ്റൂ. അയ്യോ പ്രവീദേച്ചി, പ്രവീദേച്ചി അങ്ങനെ പറയരുത്. ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കാം. ദയവേത് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടരുത്. കാല് പിടിച്ചിട്ടും കൈ പിടിച്ചിട്ടും ഒരു കാര്യമില്ല. ഇവിടുന്ന് പോവാൻ പറഞ്ഞ പോണം. അതെ, ഞാനും ഇതുപോലെ കാല് പിടിച്ച് അപേക്ഷിച്ചതാ മുരളിയേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി. അന്നേരം നിങ്ങൾ എന്താ ചെയ്തത്? കേട്ട് ഭാവം നടിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയും കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. അത് പിന്നെ പ്രവേ, മുരളിയുടെ വിഷയത്തില് ഞങ്ങൾ ഇടപെടാതിരുന്നത് മനഃപൂർവ്വം തന്നെയാ. അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാവോ? അവന് കൂടുതൽ അനുഭവങ്ങളുടെ കാഠിന്യം കിട്ടാൻ വേണ്ടിയാ. അതിനു വേണ്ടിയാ ഞങ്ങൾ ഇടപെടാതിരുന്നത്. എങ്കിലേ
എവിടെയെങ്കിലും പോയി ഒളിവിൽ താമസിച്ചു. ഒളിവിൽ കഴിയുമ്പോ നിങ്ങളുടെ അനുഭവങ്ങളുടെ കാഠിന്യവും കൂടും. അത്തരത്തിലുള്ള എല്ലാ അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട്. പ്ലീസ് ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ. നിങ്ങൾ ഇവിടെ നിന്നല്ലേ എല്ലാവർക്കും കൂടെ ഞാൻ വച്ചു വളമ്പണ്ടേ? അതിനൊന്നും എനിക്ക് പറ്റില്ല. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട എന്റെ പ്രഭുതേ. അടുക്കള ജോലി മുഴുവൻ വൈശാഖ നല്ല ആസലായിട്ട് ചെയ്തോളൂ. നിങ്ങൾ അടുക്കളയിലേക്ക് കയറുകയേ വേണ്ട. എടാ പോലീസിന്റെ ഇടി കൊള്ളുന്നതിനൊക്കെ നല്ലതല്ലേ ഇവിടുത്തെ അടുക്കള പണി ചെയ്യുന്നത്? അതെ, നിർത്ത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇവിടെ നിർത്താൻ പറ്റില്ല. നിങ്ങൾ പോയേ. അത് പറയാൻ നീ ആരാടി?